ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബാക്കി നമ്മളുടെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഭാഗത്ത് നമ്മളുടെ എന്തായിരുന്നു ക്യാരക്ടറിൻ്റെ ഫേസും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്തോട്ടുള്ള കണക്ഷൻസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളുടെ ബോഡി, അതായത് ഡ്രസ്സിൻ്റെ കേസാണ് നോക്കുന്നത്. ഡ്രസ്സ് വെച്ച ശേഷം ഹാൻഡിൻ്റെതിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സിലിണ്ടറാണ് എടുക്കുന്നത്. ഇന്ന് നമ്മളൊരു ബനിയനാണ് ഇയാളെ ഇടിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബനിയൻ ആയതുകൊണ്ട് നമുക്കൊരു സിലിണ്ടറാണ് വേണ്ടത്. സിലിണ്ടറിനകത്ത് നമുക്കൊരു 6-8 റേഞ്ചിൽ നമുക്ക് മെഷേഴ്സ് വേണം. 6-8 മതി. ഓക്കെ, 8 ഓക്കെ ആണോ എന്നുള്ളത് നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, 8 മതി. അതിൻ്റെ ഹൈറ്റ്, നമ്മുടെ ക്യാരക്ടറിൻ്റെ ഹൈറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള രീതിയിൽ ലൂപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹൈറ്റിൻ്റെ അവിടെ എനിക്ക് ലൂപ്പ് വേണം, അത് ആഡ് ചെയ്തു. ക്യാപ് 0. ഓക്കെ, ദെൻ ഫേസ് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ സിലിണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിലിണ്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവിടുത്തെ ഫേസ് നമുക്കൊന്ന് ഉള്ളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്ത് നോക്കാം. അതായത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ, നമ്മളുടെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം അതിവിടെ വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് എളുപ്പത്തിന് വേണ്ടി നമ്മളവിടുത്തെ എഡ്ജ് ഒന്ന് കുറച്ചും കൂടി താഴ്ത്തി വെച്ചിട്ടുണ്ട്. ദെൻ താഴത്തെ ഭാഗം, അത് നമ്മളുടെ ഷോൾഡറിൻ്റെ സൈസ് അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ സൈസൊക്കെ അനുസരിച്ചായിരിക്കും അതിന് ആ ഒരു ഭാഗങ്ങൾ വരുന്നത്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ താഴത്തോട്ട് വരുന്ന ഭാഗങ്ങളെ നമ്മൾ സ്കെയിൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഡ്രസ്സ് ഇപ്പോൾ ജസ്റ്റ് ഷേപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമ്മളുടെ ക്യാരക്ടറിന് അനുസരിച്ചുള്ള രീതിയിലോട്ട് നമുക്കിതിനെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്കെയിൽ ചെയ്ത് വെച്ചു. സ്കെയിൽ ചെയ്ത് വെക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെയൊക്കെ കൂടുതലാണ് വരുന്നത്. സൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് നമ്മൾ മാനുവലി ആയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കഴുത്ത് എവിടെയാണോ വരേണ്ടത്, അതുപോലെ തന്നെ ഇനി ഡ്രസ്സിങ് എവിടെയാണോ വരേണ്ടത് എന്നൊക്കെയുള്ളത് നമുക്ക് വെർട്ടെക്സ് വ്യൂ വെർട്ടെക്സ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്താ ഈ സൈഡ് വ്യൂസും ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഷേപ്പിംഗ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് അത് സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഫ്രണ്ടിലും നമ്മൾക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. ഫ്രണ്ട് ഞാൻ ഈ പറഞ്ഞ സെയിം മെത്തേഡിൽ തന്നെ നമ്മളുടെ ഡ്രസ്സിൻ്റെ എങ്ങനെയാണോ ആ ഒരു ഡിസൈൻ വരുന്നത് നോക്കി വേണം അവിടെ ഫിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് തോന്നിയ രീതിയിലല്ല, നമ്മുടെ നമ്മുടെ ചെസ്റ്റ് എങ്ങനെയാണോ ചെയ്തേക്കുന്നത് ആ രീതിയിൽ വേണം നമ്മുടെ ഡ്രസ്സും വന്ന് നിൽക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഡ്രസ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡും വർക്കൗട്ട് ആവണം. വേഗം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സിമിട്രി ഓൺ ആക്കിയിട്ടാലും മതി. അത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമാകും. സിമിട്രി നമ്മൾ നേരത്തെ ഓഫ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പുറകിത്തെ ഭാഗം, അതായത് നമ്മളുടെ ഈ ഒരു നടുവിൻ്റെ ഭാഗം തന്നെ കുറച്ചുള്ളിലോട്ട് കയറിയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അതേപടി തന്നെ ഇതിനകത്തും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വയറിൻ്റെ ഭാഗം കുറച്ചുകൂടി പുറത്തോട്ട് തള്ളിയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യുക. നിങ്ങളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ടിരിക്കും ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം വന്നിട്ടുണ്ടാവുക. കുറച്ച് ഉള്ളിലോട്ട് കയറിയാണ് നിൽക്കുന്നത്. അത് ആ ഒരു റീഡിസൈൻ ചെയ്തേക്കുന്നത് കൊണ്ടാണ് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചെസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറാനായിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിനുള്ളിൽ. അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ഹാൻഡിൻ്റെ ഭാഗം എവിടെയാണ് വരുന്നതെന്നുള്ളത് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കഴുത്ത് ഡിലീറ്റ് ചെയ്തേക്കാം. അതായത് നമ്മളുടെ ഹോള് വരുന്ന ഭാഗം, അത് ഞാനിപ്പോൾ ഇതിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കഴുത്തായിട്ട് വരുന്ന ഭാഗം. അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ആ വെർട്ടെക്സ് നമ്മുടെ ഡ്രസ്സിൻ്റെ അനുസരിച്ചുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എങ്ങനെയാണോ ഉദ്ദേശിക്കുന്ന ഡ്രസ്സിൻ്റെ ആ ഒരു ഫ്ലോ എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ചുള്ള രീതി വെച്ച് കൊടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു ഇത് കൈ ഇല്ലാത്ത ടൈപ്പിലുള്ളൊരു ഡ്രസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ബനിയൻ ടൈപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പറ്റിയ രീതിയിലായിരിക്കണം നിങ്ങളിതിൻ്റെ ലൂപ്പിങ് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ഇവിടെ ഒരു ലൂപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവിടെ നമുക്ക് സൈഡ് കുറച്ച് ഇഷ്യൂ വരുന്നത്. അത് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം അതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ബേസ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് നമുക്ക് ഫിക്സപ്പ് ചെയ്യാം. ഓക്കെ, കുറച്ച് താഴത്തോട്ട് ഇറങ്ങിയാണ് നിൽക്കേണ്ടത്. അപ്പോൾ ആ ഭാഗമൊക്കെ നമ്മൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഏരിയയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വരാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു താഴത്തോട്ടുള്ള ഭാഗം കുറച്ചും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ലൂപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ലൂപ്പ് നമുക്കത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. മൾട്ടി കട്ട് യൂസ് ചെയ്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ആ ലൂപ്പിൻ്റെ കണ്ടിന്യൂവേഷൻ എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ ആ കണ്ടിന്യൂവേഷൻ ഇങ്ങോട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂവേഷൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഷേപ്പിംഗ് മാറാതെ നോക്കുകയും വേണം.
ഓക്കെ താഴത്തോട്ട് വരുന്നതനുസരിച്ചിട്ട് ആ ഒരു കർവ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ ആ കർവ് ഷേപ്പും നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് സിമിട്രി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പത്തിൽ ആ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഈ സൈഡ് ഭാഗവും കാര്യങ്ങളും ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹാൻഡ് വന്ന് കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു ഏരിയ ഫിക്സപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ നമ്മളിപ്പം ഇപ്പം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഹാൻഡ് മോഡൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ബനിയൻ്റെ ഭാഗം നമ്മൾ ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളുമായി. അതുപോലെ പുറകിലത്തെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പുറകിലത്തെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്രസ്സിനകത്തൂടി തന്നെയാണോ, അല്ലെങ്കിൽ സോറി നമ്മളുടെ ബോഡിക്കകത്തൂടി കയറി പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു ലൂപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എനിക്ക് ആ ഒരു ഭാഗം കുറച്ചും കൂടി സിംപ്ലി ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു വേർട്ടക്സ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ വേർട്ടക്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഏരിയ ഫിക്സ് ചെയ്യാൻ പറ്റും. നോക്കി എല്ലാ സൈഡിൽ നിന്നും നോക്കി വേണം ഇങ്ങനത്തെ വർക്ക് ചെയ്യാൻ വേണ്ടി. എന്നാൽ 3 പെർസ്പെക്റ്റീവ് വ്യൂവിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാ സൈഡിൽ നിന്നും ഓക്കെ ആണോ എന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്ത് മാത്രം വർക്കൗട്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച വെർട്ടെക്സ് മാത്രമാണ് അത് സെലക്ട് ആവുന്നതെന്നും കൂടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മളുടെ ആ ഒരു ഏരിയ കവറപ്പ് ആയിട്ടുണ്ട്, ഇത്രയും മതിയാവും. ഓക്കെ, ബാക്കി ഈ ഒരു വെർട്ടെക്സ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഉള്ളിലോട്ടാണ് നിൽക്കേണ്ടത്. അത് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. എന്ന് വെച്ചാൽ ഹാൻഡിൻ്റെ ഭാഗം വന്ന ശേഷം നമുക്കത് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡ്രസ്സ് ടീഷർട്ടിൻ്റെ ആ ഒരു മേളിത്തെ ഭാഗം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതേ രീതിയിൽ താഴത്തോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ സൈസിങ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനവിടെ സിമിട്രി ഓഫ് ചെയ്യുന്നുണ്ട്. സിമിട്രി ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ആക്കിയാൽ മതി. ക്യാരക്ടറിന് എനിക്ക് താഴത്തോട്ട് വരുന്നതനുസരിച്ച് സൈസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അല്ല മേളിൽ നല്ല വലിയൊരു ഹെഡും താഴത്തോട്ട് ചെറിയ ക്യാരക്ടറിൻ്റെ ബോഡി സൈസ് കുറഞ്ഞാണ് വരുന്നത്. ഇനിയും താഴത്തോട്ട് വരുമ്പം അതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇപ്പോൾ ഈ ബനിയൻ ആ ഒരു ഭാഗമായിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടി കർവ് ആക്കാൻ വേണ്ടി ഒരു ലൂപ്പും കൂടെ അവിടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അവിടെ ഒരു ലൂപ്പും കൂടെ ആഡ് ചെയ്തു. ആ ലൂപ്പ് ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് ഈ ഒരു വെർട്ടെക്സ് അത് നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനതൊന്നുകൂടി ഒന്ന് വെർട്ടെക്സ് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് കൊടുത്ത് ആ ഒരു ഷേപ്പി കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, റീഡിസൈനൊക്കെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. സെയിം മെത്തേഡിൽ തന്നെയാണ് നമുക്ക് കൈ ഉള്ളതാണെങ്കിലും കൈ ഇല്ലാത്തതാണെങ്കിലും ഏത് ടീഷർട്ട് വേണമെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ചും കൂടി ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് എക്സ്ട്രാ ലൂപ്പ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബെവൽ എഡ്ജ് വെർട്ടെക്സ്. ഓക്കെ, വെർട്ടെക്സ് ആഡ് ചെയ്യുന്നു. അത് കുറച്ചും കൂടി ഒന്ന് ഷേപ്പ് ഡാക്കി എടുക്കാം. ഓക്കെ, ഇത്രയും വേണ്ട, അത് കുറച്ച് ഉള്ളിലോട്ട് കയറ്റി നടത്താം. ഓക്കെ, ഓക്കെ, ഷേപ്പില്ലായിട്ട് ഒന്ന് നിർത്തി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡ്രസ്സിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ രീതിയിലാണ് ഡ്രസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡൺ. ഇനി നമുക്ക് ആ ഒരു ഇയാളെ ക്യാരക്ടർ എന്ത് ട്രൗസറാണോ അല്ലെങ്കിൽ പാൻ്റാണോ അല്ലെങ്കിൽ എന്ത് ഡ്രസ്സാണ് താഴത്തോട്ടുള്ള കോസ്റ്റ്യൂം അത് നമുക്ക് ഡിസൈഡ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമുക്ക് സിലിണ്ടർ തന്നെ മതിയാവും. സിലിണ്ടർ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ബോക്സ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് മോഡൽ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, ഇവിടെ നമുക്ക് എന്തായാലും ഒരു ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു മെഷ് ഫ്ലോ ഉണ്ട്. അപ്പോൾ ആ മെഷ് ഫ്ലോനെ തന്നെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്തെടുത്ത് അവിടെ അതിൽ നിന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. രണ്ടു മെത്തേഡും കാണിച്ചു തരാം. അപ്പോൾ ഇവരാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം എക്സ്ട്രൂഡ് ചെയ്ത ശേഷം ആ ഫേസിനെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യുക. ഇവിടെ എക്സ്ട്രാക്റ്റ് ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്കിനകത്ത് എക്സ്ട്രാക്ട് ഫേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അത് വെച്ചിട്ടായാലും നിങ്ങൾക്ക് ആ ഫേസ് എക്സ്ട്രാക്റ്റ് ചെയ്യാവുന്നതാണ്. എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂഡ് ടൂൾ ചിലപ്പം മാറിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മൂഡ് ടൂൾ ആ ഒരു ഗിസ്മോ മാറിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അത് മോഡിഫൈക്കകത്ത് ഫ്രീ സെൻറ്റർ പിവറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ട് കിട്ടും. ഓക്കെ,
അത് കറക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്ത് കിട്ടിയ ശേഷം നിങ്ങൾക്കിനി നിങ്ങളുടെ ഡ്രസ്സ് കോസ്റ്റ്യൂം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് ഒരു ചെറിയ ട്രൗസർ ടൈപ്പിലുള്ളൊരു ഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രസ്സിനുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വേർട്ടെക്സ് എഡ്ജ് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്കൊന്ന് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്ത സമയത്തായില്ല, അപ്പോൾ അതുകൊണ്ട് എഡ്ജ് എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുത്തു. സോറി, ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തു, ദെൻ എക്സ്ക്ലൂഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണോ നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ഡ്രസ്സിങ് വരുന്നത് അതിനനുസരിച്ചുള്ള രീതിയിൽ ലൂപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ സെപ്പറേറ്റ് ആക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെയാണ് ലൂപ്പ് വരേണ്ടത്, പക്ഷേ ഫ്രണ്ടിലിപ്പം ഒരുപോലെയല്ല ലൂപ്പ്. നോക്കാം, നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റണം. ഓക്കെ, രണ്ട് ലൂപ്പും കൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ലൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ എഡ്ജസ് തമ്മിൽ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം. ഓക്കെ, ബ്രിഡ്ജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ലെഗിൻ്റെ ആ ഒരു ഹോൾ കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്, കറക്റ്റ് സർക്കുലൈസ് ടൈപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ഡിസൈഡ് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം കുറച്ച് താഴത്തോട്ട് നിറക്കി വെക്കുക. അതോ കുറച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ഭാഗം ഞാൻ താഴത്തോട്ട് ഇറക്കി വെച്ചു. ഓക്കെ, ഇനി ആ എഡ്ജസ് സെലക്ട് ചെയ്യുക, താഴത്തോട്ട് എക്സ്ട്രൂഡ് കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഭാഗം ഫിക്സ് ചെയ്ത് കിട്ടും. അവിടുത്തെ വേർട്ടെക്സ് സെലക്ട് ചെയ്ത് കുറച്ചും കൂടി താഴത്തോട്ട് ആ ഷേപ്പ് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, രണ്ട് ഭാഗം ഒരുമിച്ച് വർക്കൗട്ടാക്കി പോകാനായിട്ട് പരമാവധി ശ്രമിക്കുക. ദെൻ ഈ വേർട്ടെക്സ് ഇങ്ങനെ ഷേപ്പായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, അത് താഴത്തോട്ട് ആക്കുക. പിന്നെ നിങ്ങൾക്ക് അത് ഒന്നുകൂടി ഒന്ന് ഫിക്സപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വഴിയുണ്ട്. സെലക്ട് ചെയ്തിട്ട് സർക്കുലൈസ് എഡിറ്റ് മെഷീനകത്തുള്ള സർക്കുലൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിലുള്ള ഷേപ്സിലോട്ട് ചേഞ്ച് ചെയ്തിട്ടു. പക്ഷേ ഇതിപ്പം നോക്കാം, നമുക്കത് വർക്കൗട്ട് ആവില്ല എന്നുള്ളത്. എഡിറ്റ് മെഷ് സർക്കുലൈസ് പക്ഷേ ഇപ്പം സംതിങ് എറർ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നോക്കാം നമുക്കത്, വേറെ എഡ്ജസ്റ്റോ എന്തെങ്കിലും സെലക്ട് ആയി വരുന്നുണ്ടോ, അങ്ങനെയുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നം വരും. പിന്നെ ഒന്ന് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഹിസ്റ്ററി ഡിലീറ്റ്, എഡ്ജ് അവിടുത്തെ എഡ്ജ് സെലക്ട് ചെയ്തു. എഡിറ്റ് മെഷ് സർക്കുലൈസ്, യെസ്. ഇപ്പോൾ സർക്കുലൈസ് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കാലിൻ്റെ ഭാഗത്തിൻ്റെ ആ ഒരു മെഷ് ഫ്ലോ വരുന്നത് അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ഡ്രസ്സിൻ്റെ ഡിസൈൻ സെറ്റ് ചെയ്യാം. ഓക്കെ, സ്മൂത്ത് ഓണാക്കി വെച്ച് വേണേലും വർക്കൗട്ട് ചെയ്യാം. എന്നാലും ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിന് കുറച്ചുകൂടെ നല്ല ഡ്രസ്സ് കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് സൈഡിലോട്ട് കയറി ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് ഭാഗവും കണക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു ഏരിയ കവറപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ആ ഒരു ബെൽറ്റോ എന്താണ് നിങ്ങളുടെ ഇലാസ്റ്റിക് ടൈപ്പാണോ അത് ഏത് ടൈപ്പാണെന്നുള്ളത് നിങ്ങൾക്കിവിടെ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. സിമെട്രി ഓഫ് ചെയ്യുക, അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്ത ശേഷം നമ്മുടെ എഡ്ജ് എക്സ്ട്രൂഡ്. ഓക്കെ, അത് വേറൊന്നിനുമല്ല, നമ്മുടെ ആ ഇലാസ്റ്റിക് പോകുന്ന ഭാഗം നമുക്കൊന്നുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗം ഒന്നുകൂടി റീഫിക്സ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, കേട്ടോ, ചെറിയൊരു ക്യാരക്ടർ ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ഭയങ്കര വലിയ ക്യാൻവാസ് അല്ല, ഒരു ചെറിയൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ ഡ്രസ്സ് അങ്ങനത്തെ ഒരു ക്യൂട്ടി ടൈപ്പിലുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓർക്കുക പുറകത്തെ ഭാഗം സെലക്ട് ആകുന്നുണ്ട്. വേണ്ടതാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അത് ഡീസെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്മൂത്ത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ഡ്രസ്സിങ് കിട്ടുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ടൈമിൽ തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നത്തേക്ക് വെക്കരുത്, ആ ടൈമിൽ തന്നെ നിങ്ങളതൊന്ന് ഫിക്സ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഓക്കെ, ഓക്കെ, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിലോട്ട് എന്തെങ്കിലും എക്സ്ട്രൂഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളിലോട്ടൊരു ചെറിയ എക്സ്ട്രൂഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള ഇതിന് വേണ്ടി മാത്രമായിട്ട് ഒരു ലൂപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ എഡ്ജ്
ബെവല് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നിനുമല്ല, കട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെവൽ ആഡ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് പിന്നെ കട്ടിങ് വേണ്ടത് ഇവിടെയാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ലൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളിടത്ത് മാത്രമേ ലൂപ്പ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ലൂപ്പ് ആഡ് ചെയ്ത ശേഷം സ്മൂത്ത് ചെയ്യുമ്പോൾ അവിടെ കുറച്ചും കൂടി കട്ടിങ് കാര്യങ്ങൾ നമുക്ക് റെഡി ആയി കിട്ടും. ആണോ, ഇതുപോലെ ആയിരിക്കും നമ്മുടെ ക്യാരക്ടർ ഇപ്പോൾ സ്മൂത്ത് ചെയ്ത് കഴിയുന്ന സമയത്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ മെഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ക്യാരക്ടർ വരിക. ഡ്രസ്സ് നല്ല ചെറുതായിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഹെഡ് നല്ല വലുതും, അതുപോലെ തന്നെ ഡ്രസ്സ് ചെറുതെ ചെറുതേ വന്നു. അതുപോലെ നമ്മുടെ ട്രൗസർ പിന്നെയും ചെറുതായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ മെഷ് ഓൾമോസ്റ്റ് എല്ലായിടത്തും കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങും ഉള്ളിലോട്ട് കയറിപ്പോയിട്ടില്ല എന്നുള്ള രീതിയിൽ കൺഫേം ചെയ്യുക. അത് ഇവിടെ കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഹാൻഡിൻ്റെ ഭാഗം വന്ന ശേഷം റീഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മളുടെ ആ ഒരു ഭാഗം, അതായത് ക്യാരക്ടറിൻ്റെ ഡ്രസ്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് ഇപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടി മാത്രമായിട്ട് നമ്മളിവിടെ ഒരു ലാസ്റ്റിക് ആ ഒരു ഇതുണ്ടാവില്ലേ, ഷർട്ട് പോലെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഫേസ് എക്സ്ട്രൂഡ് സിമിട്രി ഓൺ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നടുക്കോട്ടേ വരുള്ളൂ. ഓക്കെ, നമുക്ക് അവിടെ അല്ല വരേണ്ടത്, ഫേസ് എക്സ്ട്രൂഡ് ഫേസ് തിക്നെസ്, സോറി ഓഫ്സെറ്റ് അഡ്ജസ്റ്റ്, ഓ സിമിട്രി ഓഫ് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. എക്സ്ട്രൂഡ് യെസ്, ചരിഞ്ഞ് ഒരു കർവി ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത്. നമ്മളപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗവും നമ്മളിങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെറ്റ് ചെയ്തു. അത് ഉള്ളിലോട്ട് പോകേണ്ട ഭാഗമായതുകൊണ്ട് എക്സ്ട്രൂഡ് ചെയ്യുക. ഓക്കെ, അവിടെ നിന്നാണ് നമുക്ക് ലാസ്റ്റിക് ആ ഒരു ചരടിൻ്റെ ആ ഒരു ഭാഗം, അല്ലെങ്കിൽ ത്രെഡിൻ്റെ ഭാഗം വരേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഞാൻ അങ്ങനെ ഒരു ഷേപ്പ് ജസ്റ്റ് അവിടെ കൊടുത്തതേ ഉള്ളൂ. ഇപ്പം സൈസിൽ ചെറിയ വ്യത്യാസമുണ്ട്, അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. വേർട്ടക്സ് സെലക്ട് ചെയ്തോ അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ആ രീതിയിൽ ഫുൾ പുറയിൽ സെലക്ട് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തപ്പം അത് പോയി ഡിസെലക്ട് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ഇപ്പം ഇങ്ങനെ കണക്ട് ഒരേ പോലെ കിട്ടിയില്ല, ഓക്കെ അതിന് വേറെ വഴിയുണ്ട്, നമ്മൾ ജസ്റ്റ് ഇത്രേ ഉള്ളൂ, നമ്മൾ ഒരു സൈഡ് കറക്റ്റ് ചെയ്യുക. ഈ സൈഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സൈഡ് മാത്രം നിർത്തിയിട്ട് മറ്റേ സൈഡ് ഡിലീറ്റ് ഓക്കെ നോക്കുക. ആ സൈഡ് മാത്രമാണ് ഡിലീറ്റ് ആയേക്കുന്നത് എന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്യുക. ദെൻ ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ എടുത്ത ശേഷം അതിൽ എൻ്റേതിനകത്ത് എക്സ് ആക്സിസ് ആണ്, അതിൽ എക്സ് ആക്സിസിൽ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ കൊടുക്കുക. ഓക്കെ, രണ്ടുപേരെയും കൂടി കമ്പൈൻ ചെയ്യുക മെഷീനകത്ത്. ദെൻ ആ വേർട്ടക്സുകൾ, അതായത് നടുക്കൂടി വന്നേക്കുന്ന വേർട്ടക്സുകളെ മാത്രം സെലക്ട് ചെയ്ത് വെൽഡ് ചെയ്യുക, മെർജ് വേർട്ടിക്സ് വെൽഡ്. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും ഒരുപോലെ കിട്ടി. സ്മൂത്ത് ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. ആണോ, ഈ രീതിയിൽ വേണേൽ നമുക്ക് സിംപ്ലി ആ ഒരു വർക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ ആ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റിക് ആ ഒരു ഇത് റോപ്പ് പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, റോപ്പോ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം ത്രെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം സിലിണ്ടർ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. തൽക്കാലത്തേക്ക് സിലിണ്ടർ എടുക്കുക. വേറൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ സിലിണ്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സിംപ്ലി ആ ഒരു സിലിണ്ടർ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സിലിണ്ടറിൻ്റെ മെഷ് കുറച്ചിടുക, സ്കാപ്പ് ഓഫ് ചെയ്യുക, ചെറുതാക്കി വെക്കുന്നുണ്ട് ഞാനിതിവിടെ. എവിടെ നിന്നാണോ സ്റ്റാർട്ടപ്പ് വരുന്നത് അവിടെ നമ്മളത് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടു വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. ഓക്കെ, ഡൺ. കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത ശേഷം നേരെ അതിൻ്റെ ഫേസ് സെലക്ട് ചെയ്യുക. ഫേസ് സെലക്ട് ചെയ്തു. സൈഡ് വ്യൂ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് ആദ്യം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സൈഡ് വ്യൂ എടുത്തു, മൂവ് ടൂൾ വെച്ചിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഒരു ത്രെഡ് കിടക്കേണ്ടത് അതിനനുസരിച്ചുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ എക്സ്ട്രൂഡ് റൊട്ടേറ്റ് ഓക്കെ. എത്ര നീളം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള രീതിയിൽ, അധികം നീളമൊന്നും ഉണ്ടാകത്തില്ല ഇത്, അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം ഇത് ചെയ്യാൻ വേണ്ടി. ദെൻ അതിൻ്റെ അറ്റത്ത് മാത്രം ഒരു ലൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്മൂത്ത് ചെയ്യുന്ന സമയത്ത് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ലൂപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം സ്മൂത്ത് ചെയ്തിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഷേപ്പ് വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ, അതായത് സൈഡിലോട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഓക്കെ, അതപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്യാരക്ടറിൻ്റെ ഇപ്പോൾ ഉള്ളൊരു മോഡൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് ഇതിൻ്റെ ഹാൻഡും അതുപോലെ തന്നെ ഹാൻഡ് രണ്ട് സൈഡിലെയും പിന്നെ അതുപോലെ തന്നെ ലെഗ് കൂടിയാണ് നമുക്ക് ഇനി സെറ്റ് ചെയ്യാനുള്ളത് ക്യാരക്ടറിൻ്റെ. ബാക്കി ഓൾമോസ്റ്റ് നമ്മൾ ഇതിൽ കഴിഞ്ഞിട്ടുണ്ട്. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയി. ഡ്രസ്സിന് വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് കളർ കൊടുത്തേക്കാം. അസൈ ന്യൂ മെറ്റീരിയൽ ലാംബേർട്ടാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സിന് റിഫ്ലക്ഷൻ ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ലാംബേർട്ട് കൊടുക്കാം. ലാംബേർട്ടിൽ നിങ്ങൾക്ക് എന്താണ് കളർ, നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ കളർ എന്താണ്, ക്യാരക്ടർ ഡ്രസ് കളർ എന്താണെന്നുള്ളത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്ന. അപ്പോൾ ഞാനൊരു യെല്ലോ കളറിലുള്ളൊരു ഡ്രസ്സാണ് ഇതിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു കളർ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്, യെല്ലോ. അതിനകത്ത് യെല്ലോയ്ക്ക് അതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, പ്യുവർ യെല്ലോ അല്ല, കുറച്ച് ഫെയ്ഡായിട്ടുള്ള ടൈപ്പിലുള്ളൊരു കളർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ട്രൗസർ സെലക്ട് ചെയ്തു. അസൈനിങ് മെറ്റീരിയൽ ലാംബേർട്ട്, അതൊരു ഗ്രീൻ കളറിലുള്ളൊരു ട്രൗസറാണ്. അതും പറഞ്ഞ പോലെ പ്യുവർ ഗ്രീൻ അല്ല, ഒരു വൈറ്റ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളറാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ ആ ഒരു ത്രെഡ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ റോപ്പ് സെലക്ട് ചെയ്യുക. അസൈനിങ് മെറ്റീരിയൽ ലാംബേർട്ട്, അത് ബ്ലാക്ക് കളറാണ് റോപ്പിൻ്റെ കളർ. ഓക്കെ, ദെൻ സ്കിൻ കളർ കൊടുക്കണം. അപ്പോൾ നമ്മൾ അസൈനിങ് മെറ്റീരിയൽ എടുക്കുക, ലാംബേർട്ട് തന്നെ, സ്കിന്നും റിഫ്ലക്ഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ സ്കിന്നിൻ്റെ കളർ നമ്മൾ ഇതിനകത്തു നിന്ന് സെർച്ച് ചെയ്തെടുക്കും. ഓക്കെ, സ്കിൻ കളർ ഇതല്ല, കുറച്ചും കൂടി ഫിക്സ് ചെയ്തെടുക്കണം നമ്മളത്. അപ്പോൾ നമ്മുടെ ടോണിങ് നോക്കുക, അല്ലെങ്കിൽ HSW നമ്പേഴ്സ് നമ്മൾക്ക് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് സ്കിൻ കളർ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ക്യാരക്ടറിൻ്റെ സ്കിൻ കളർ എങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ഹെയർ കളർ നിങ്ങൾക്ക് ജസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കാം. അസൈനിങ് മെറ്റീരിയൽ ലാംബേർട്ട് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹെയർ കളർ എങ്ങനെയാണ് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ക്യാരക്ടറിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഒരു ബ്രൗണി കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്രൗണി കളർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ണ് നമുക്ക് ഇത് കഴിഞ്ഞ ശേഷം, അതായത് മോഡലിംഗ് കഴിഞ്ഞ ശേഷം യു വി എടുത്ത് ഒറിജിനൽ ഒരു കൃഷ്ണമണി അല്ലെങ്കിൽ ആ ഒരു ഐബ്രോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. കണ്ണിന് കുറച്ച് റിഫ്ലക്ഷൻ ഉള്ളതാണ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലിന്നാണ് ആഡ് ചെയ്തേക്കുന്നത്. ബ്ലിന്നിൽ വൈറ്റ് കളർ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ആ കൃഷ്ണമണിൻ്റെ ഭാഗം ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടുത്തെ ഫേസ് സെലക്ട് ചെയ്യുക. ടാബ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. കുറച്ച് വലിയ കൃഷ്ണമണിയാണ് നമ്മളിതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ സെലക്ഷൻ കൂടുതൽ എടുക്കുന്നുണ്ട്. ഓക്കെ, കൂടുതൽ സെലക്ഷൻ എടുത്തു. നടുക്കത്തെ ഭാഗം സെലക്ട് ആയിട്ടില്ല. ഓക്കെ, എല്ലാ ഭാഗവും സെലക്ട് ചെയ്തു. ഫേസ് അസൈനിങ് മെറ്റീരിയൽ ബ്ലിൻ, അത് ബ്ലാക്ക് ആക്കി കൊടുക്കും. ഓക്കെ, ഡൺ. അപ്പോൾ ഈ കണ്ണ് നമുക്കറിയാം, ഓൾമോസ്റ്റ് അത് ഡിലീറ്റ് ചെയ്യാം. ഇതിൻ്റെ കോപ്പി എടുത്ത് വെച്ചാൽ മതി. ചാനൽ ബോക്സ് ഓൺ ആക്കണം. അപ്പോൾ നമുക്ക് ചാനൽ ബോക്സിൽ 0641 ആണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ കോപ്പി എടുത്ത് വെക്കുമ്പം ആ സെയിം അടിച്ചു കൊടുത്തിട്ട് -0.641 ആക്കുക, എൻ്റർ അടിക്കുക. ഇതുപോലെ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്കിതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും വരുന്നത്. അതായത് നമ്മളുടെ ഹാൻഡും ലെഗും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിലോട്ട് പോകുന്നത്. അതുപോലെ നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ ഈ ക്യാരക്ടറിൻ്റെ ഹാൻഡ് മോഡൽ ചെയ്ത് കഴിഞ്ഞ ശേഷം അതെങ്ങനെ നമുക്ക് ബോഡിയിലോട്ട് കണക്ട് ചെയ്യുക, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഈ ഒരു പാർട്ടിലോട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ ഒരു
ഭാഗം കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതും കൂടി പറഞ്ഞു പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ.